എല്ലാവരും എന്തു പറയണു? നവരാത്രിയൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചില്ലേ? ഇത് ദോശ മിക്സാണ് കേട്ടോ, റാഗിയുടെ ദോശ മിക്സാണ്. അപ്പം അതിലെ ഓരോ ധാന്യങ്ങളും പിന്നെ ഉഴുന്നു ചേർത്തിട്ടാണ് അവർ മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ മുമ്പ് അത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അത് കലക്കി വെക്കണം. അത് എന്ത് നമ്മൾ മിക്സ് മേടിക്കുകയാണെങ്കിലും അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, പുളി ഉണ്ടാവില്ലല്ലോ. പിന്നെ തൈര് ചേർക്കാം. ഇത് വളരെ നന്നായിട്ടിരിക്കുന്നുണ്ട് ഈ പൊടി. ഇതിന് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ച്, ഒന്നുകിൽ നമ്മൾ തലേ ദിവസം കലക്കി വയ്ക്കുക, അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ അത് നന്നായി മിക്സാക്കി നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന ഇത് പരുവത്തിലാക്കി വയ്ക്കുക, എന്നിട്ട് ദോശ ഉണ്ടാക്കുക. നേരത്തെ എണീറ്റിട്ട് അത് കലക്കി വയ്ക്കുന്നതാണ് നല്ലത്. എന്നിട്ട് എന്നാലാണ് അതിൻ്റെ ഒരു ചെറിയ പുളിപ്പെങ്കിലും വേണമല്ലോ, അല്ലെങ്കിൽ കുറച്ച് തൈര് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് റാഗിയുടെ പല തരം പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ റാഗി ഏറ്റവും വളരെ ഗുണങ്ങൾ ഉള്ളതാണല്ലോ ഫുഡിലെ, അത് സ്ത്രീകൾക്ക് വളരെ യോജിച്ചതാണെന്നാണ്. നമ്മുടെ സ്ത്രീകളുടെയും ശരീരഘടന കുറച്ച് വ്യത്യാസമുണ്ടല്ലോ, അപ്പോൾ കുറേ ഗുണങ്ങളുണ്ട് അതിന്. ഓരോരുത്തരുടെ ഫുഡ് ഉപയോഗിക്കുന്ന രീതിയും പിന്നെ എന്താ പറയുക, വിറ്റമിൻസൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ദോശയാണ് കേട്ടോ, നല്ല എളുപ്പത്തിൽ പരത്താനൊക്കെ പറ്റുന്നുണ്ട്. നെയ്യോ നല്ലെണ്ണയോ നമ്മൾ ഒഴിക്കുക. ഇത് ഇന്നലെ അവിടെ പാറമേക്കാവിലെ എന്താ പറയുക, അച്ഛനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ബോട്ടിൽ നെയ്യ് തന്നു. അപ്പോൾ അതെന്തായാലും ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ദോശയും നെയ്യും നല്ല കോമ്പിനേഷനാണ്. വീട് മുഴുവൻ ആ സ്മെല്ലായിരിക്കും ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയ. ദോശ ഉണ്ടാക്കുന്ന സൗണ്ടും ഇങ്ങനെ നമുക്ക് കേൾക്കാം. എന്തായാലും ഈ ദോശ ആരോ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ. എത്ര വെറൈറ്റി ദോശയാസാണ്, പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല, അത്രയും വെറൈറ്റീസാണ്. എന്തായാലും ദോശ ഒരു സംഭവമാണ്, എല്ലാവർക്കും ഇഷ്ടമല്ലേ ദോശ. അപ്പോൾ പല രീതിയിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം. പെട്ടെന്ന് ഈസിയായി ചെയ്യാവുന്നതാണ്. എപ്പോഴും ഫ്രിഡ്ജിലെ ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഭക്ഷണം എന്താ ഭക്ഷണം എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. അതേപോലെ നമുക്ക് ഇങ്ങനെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ, മടിയുണ്ടെങ്കിൽ ചമ്മന്തി അരയ്ക്കും വേണ്ട, ഒന്നും വേണ്ട, നല്ല സൂപ്പറാണ്, ഹെൽത്തിയാണ് കേട്ടോ. ഇത് മുരിങ്ങ പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, ലീവ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പൊടിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിൽ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് നമ്മൾ മിക്സാക്കുക, എന്നിട്ട് കഴിക്കാം. അപ്പോൾ നല്ലൊരു തട്ടിൽ കൂട്ട് ദോശയും നല്ല ഒരു ടേസ്റ്റി ഹെൽത്തി മുരിങ്ങ പൗഡർ കൊണ്ടുള്ള പൊടിയും. എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറേ മുരിങ്ങ ലീവ്സിൻ്റെ കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിലെപ്പോലെ നല്ല നല്ല വീഡിയോകളായി വരാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.